എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മീനു ടോക്കീസ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ മിഥു മോഹൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട വിവരം. മരണപ്പെട്ടുവെന്നോ കൊലപാതകമെന്നോ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. സ്വന്തം കിടപ്പ് മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മിഥു മോഹനെ കണ്ടെത്തിയത്. കാരണം മറ്റൊന്നുമല്ല, പ്രണയച്ചതി. സ്വന്തം കാമുകി, 5 വർഷമായിട്ട് പ്രണയിച്ച സ്വന്തം കാമുകി ചതിക്കുവാണെന്നറിയുമ്പോൾ, അല്ലെങ്കിൽ അവൾക്കിനി തന്നെ വേണ്ടാന്നറിയുമ്പോൾ, അത് സഹിക്കാൻ പറ്റാതെ ഡിപ്രഷനിലേക്ക് പോയിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു മിഥു ചെയ്തത്. നമ്മളിങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ന്യൂസുകൾ കേൾക്കാറുണ്ട്. അത് കാണുമ്പോഴുള്ള അതേ വികാരമാണ് നമുക്കൊരു ആൺകുട്ടി മരണപ്പെടുമ്പോഴും ഉണ്ടാകേണ്ടത്. പക്ഷെ എന്തുകൊണ്ടും നമ്മുടെ ന്യൂസ് ചാനലുകളിലോ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളിലോ ഒന്നും തന്നെ ഇതുപോലുള്ള വാർത്തകൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. ഇപ്പൊ ഈ മിഥുവിന്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര വലിയ കേസും കാര്യങ്ങളും വാർത്തയിലും ഒക്കെ വന്ന് എല്ലാവരും അറിഞ്ഞാനെ. പക്ഷേ ഇവിടെ മരണപ്പെട്ടത് ഒരു ആൺകുട്ടിയാണ്. കൊലപാതകത്തിന് അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണം ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മെല്ലെ പൊക്കോണ്ടിരിക്കുന്നത്. ഇതല്ല ഇവിടെ വേണ്ടത്. നമുക്ക് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് നോക്കാം. മിഥു മോഹൻ ഞാൻ പറഞ്ഞ പോലെ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ്. മിഥു കോളേജിൽ പഠിക്കുമ്പോൾ നല്ല സ്പോർട്സ് താരമാണ് കേട്ടോ, കായിക താരമാണ്. നാഷണൽ ലെവലിൽ തന്നെ പോയിട്ടുള്ള ഒരു കായിക താരമാണ് മിഥു. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കും കോളേജിലായാലും മറ്റും സ്പോർട്സിന് വേണ്ടി, സ്പോർട്സിനൊന്നും പോകാൻ കഴിയാത്ത കുട്ടികൾക്ക്, അതായത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് മിഥുവിന് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു മെന്റാലിറ്റി ഉള്ളൊരു പയ്യനായിരുന്നു. അപ്പൊ ഇങ്ങനെ സ്പോർട്സിന് ആൾക്കാരെ സഹായിക്കുന്നതിനിടയ്ക്കാണ് ഈ പറഞ്ഞ മിഥുവിന്റെ കാമുകിയായിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയെ, അക്ഷര എന്നാണ് പേര്, അറിവ് അതാണ് തോന്നുന്നു പേര്, ഈ അക്ഷര എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. അവളെയും ഇതുപോലെ സ്പോർട്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഹെൽപ്പ് ചെയ്യുന്നതിനിടയിൽ ഇവർ കുറേ നാൾ പരിചയപ്പെട്ട് അവസാനം പ്രണയത്തിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരൊരു 5 വർഷം പ്രണയിച്ചു. ഈ 5 വർഷത്തിന് പ്രണയത്തിൻ്റെ സമയത്ത് മിഥുൻ ഈ കുട്ടിക്ക് ലാപ്ടോപ്പ് കൊടുത്തു, സ്വർണ്ണമാല, 1.5 പവന്റെ സ്വർണ്ണമാല കൊടുത്തു, പിന്നെ ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. അതും EMI ഇട്ടിട്ട് മിഥുനാണ് പൈസ അടയ്ക്കുന്നത്. അങ്ങനെ ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവൾക്ക് 3 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മിഥുവിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, ഈ സ്പോർട്സിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നുള്ള പൈസ കൊണ്ട് എന്തെല്ലാം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം മിഥു വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് അവൾ വാങ്ങിച്ചു കൊടുക്കുന്ന മുട്ടായികളുടെ കവറുകൾ, മുട്ടായി ആണെങ്കിൽ ആ മുട്ടായിയുടെ കവറ്, ഒരുമിച്ച് പോയ ബസ് ടിക്കറ്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മിഥു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് അവരുടെ വീട്ടിലുണ്ട്. എന്നിട്ട് അവൾ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ പേപ്പറിൽ വന്ന ഫോട്ടോ, ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ വീട്ടിലെ ആൽബത്തിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവളുടെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ കാലഘട്ടം എത്രത്തോളം വേഴ്സാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലും ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ആത്മാർത്ഥമായിട്ടായിരിക്കും ആ കുട്ടിയെ പ്രണയിച്ചതെന്ന് ആലോചിച്ച് നോക്ക്. നമുക്കറിയില്ല, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഇതുപോലുള്ള ചതികളും പ്രണയ ചതികളൊക്കെ നടക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ഇത്രയും ഒരു പഴയ കാലഘട്ടത്തെ പോലും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും സൂക്ഷിച്ച് വെച്ച് അവളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രമായിരിക്കും അവൻ അവളോടുണ്ടായിരുന്ന സ്നേഹം. അത് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അങ്ങനെ അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് PG പഠിക്കാനായിട്ട് പെൺകുട്ടി വേറൊരു കോളേജിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ മറ്റൊരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായി. അങ്ങനെ എന്തു പറ്റി, മിഥുവിനെ പതുക്കെ ഒഴിവാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വീട്ടുകാരൊക്കെ സംസാരിച്ചു, പക്ഷേ അവൾ സംസാരിക്കാൻ തയ്യാറായില്ല. മിഥു ആണെങ്കിൽ, മിഥു ഈ പെൺകുട്ടിക്ക് അയച്ച വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം. ആ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ പയ്യൻ പറയുന്നത്. അത്രയും അപേക്ഷിച്ചാണ് അവളോട് പറയുന്നത്, ഞാൻ നിന്റെ അടുത്ത് വേണമെങ്കിൽ മാറി വയ്ക്കാം, കുറച്ചുകൂടെ മാറി നിന്ന് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും കേട്ടിട്ടും ആ പെൺകുട്ടിക്ക് ഒരു കൂസലുമില്ല. നീ പോയി ചാവെന്നാണ് ആ പെൺകുട്ടി അവനോട് പറഞ്ഞത്. അവനത് കേട്ട് അതുപോലെ ചെയ്തു. അപ്പോൾ അത്രയൊക്കെ കേട്ടിട്ടും ഒരു മനസാക്ഷി കുത്ത് പോലും ഇല്ലാതെയാണ് അവൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവന് ഈ മിഥുവിൻ്റെ മരണത്തിന് ശേഷം സംഭവിച്ചെന്ന് പറഞ്ഞാൽ മിഥുവിൻ്റെ ഫ്രണ്ട്സ് ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് ആണല്ലോ, അവർ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും അവൾ വന്ന് അവൻ മരണപ്പെട്ടതിൻ്റെ സ്റ്റാറ്റസ് ആണ് കേട്ടോ അതിൽ ലൈക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ മിഥു മരിച്ചിട്ട് പോലും അവൾക്ക് ഒരു കൂസലും ഇല്ല. അവൾ കാരണമാണ് മരിച്ചതെന്നുള്ള ഒരു ചിന്തയുമില്ല. ഇപ്പോഴും അവൾ അവിടെ എവിടേക്കോ നിൽക്കുകയാണ്, നാടോട്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആയാലും അത്രയും മരണപ്പെട്ടിട്ട് പോലും ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു അംശം പോലും ആ പെൺകുട്ടിക്കില്ല. മിഥുൻ ചെയ്തത്തുന്ന ഒരു മണ്ടത്തരമാണ്. ഇത്രയും വാല്യൂ കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ അവൻ ഒരിക്കലും അർഹിക്കാത്തൊരു പെൺകുട്ടിയായിരുന്നു ഈ പറഞ്ഞ അക്ഷര എന്ന് പറഞ്ഞ ഈ കുട്ടി.
അപ്പം അത്രയും സ്നേഹം അവൾക്ക് വേണ്ട, അവൻ ഒരുപാട് പ്രണയിച്ചു. ഒരു പരിധിക്ക് അപ്പുറം അവളെ ജീവനായിട്ട് കണ്ടു. അവൻ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്ത് വേറെ ആരെയും സ്നേഹിക്കുന്നില്ല, എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അപ്പൊ അത്രത്തോളം കണ്ട് സ്നേഹിച്ച ഒരു പെൺകുട്ടിയാണ് ഈ ചതി ചെയ്തത്. അപ്പൊ അത് അവനൊരിക്കലും താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ അവൾ പോയി ചാവാൻ പറഞ്ഞപ്പോൾ അവൻ എപ്പോഴും ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ടാണ് അവൾ പോയി ചാവാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ നിങ്ങൾ പ്രണയിച്ചു, ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, പക്ഷേ നമ്മളെ ആരും വില വെക്കുന്നില്ല എന്ന് കണ്ടാൽ ഒരിക്കലും അതിനപ്പുറത്തേക്ക് പോകരുത്. കാരണം നമ്മൾ മരണപ്പെട്ട നമ്മുടെ വീട്ടുകാർക്കാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കാണ് നഷ്ടം, അതായത് ആ പെൺകുട്ടിക്കും അല്ലെങ്കിൽ ആ ചെറുക്കുന്ന ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചതികളിലേക്ക് പെടുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടുകാരെ ആലോചിക്കുക, അല്ലാതെ നമ്മൾ പോയി അവർക്കും നഷ്ടമില്ല, അവരടുത്താളെ കണ്ടുപിടിച്ച് അവർ പോകും, അതല്ല വേണ്ടത്. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം, ഇത്രയും ഇഷ്യൂ ആയിട്ടും ഇതുവരെ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ ഒന്നും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. നേരെ തിരിച്ച് ഒരു ആൺകുട്ടിയാണ് ക്രൈം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴേ കേസായി പോലീസ് അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ചാൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. 3 പേജുള്ള അല്ലെങ്കിൽ 3 ആത്മഹത്യാക്കുറിപ്പുകളാണ് മിഥു എഴുതി വെച്ചിട്ടുള്ളത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രണയച്ചതി കൊണ്ടാണ് മരണപ്പെടുന്നുള്ള കാര്യം. പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ നിയമം എന്ന് പറയുന്നത് ജനറൽ വ്യത്യാസത്തിലുള്ളൊരു കാര്യമല്ല. ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നിയമം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മിഥു മോഹന് നീതി ലഭിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കോടതിയിൽ നിന്നും നീതി ലഭിച്ചാലും ഇല്ലെങ്കിലും ഇതുപോലെ ചതി ചെയ്തൊരാൾക്ക് കിട്ടേണ്ടത് സമയത്ത് തന്നെ കിട്ടിക്കോളും, അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ നമസ്കാരം.